അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മക്കറോണിയാണ് ഇട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാനും മോളും അതാണ് കഴിച്ച്. പിന്നെ ഇക്കയൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടടുപ്പും കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകി ക്ലിയർ ആക്കി ഇട്ടതാണ്. അതിൻ്റെ റൗണ്ടൊക്കെ കഴുകി അവിടെ പുറത്ത് തുടങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് തീ കത്തിക്കും തോറും കെടുന്നുണ്ട്. എന്നാലും പിന്നെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ച് എന്നുള്ള അടുക്കള വിശേഷങ്ങൾ തന്നെ കേട്ടോ. ഇന്നും നമുക്കതല്ലാതെ വേറെ എന്താ ഉള്ളത് അല്ലേ? അപ്പോൾ പിന്നെ ഒന്നും കൂടെ അത് കെട്ടപ്പോൾ ഒന്നും കൂടെ കത്തിച്ചെടുത്തു കേട്ടോ. കടലാസും ഒഴിച്ചിലും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ കത്തിച്ചെടുക്കുകയാണ്. പിന്നെ അത് കെട്ടു കേട്ടോ. കെട്ടപ്പോൾ വേഗം ഇത്തിരി പേപ്പറും അതൊക്കെ ഇട്ടിട്ട് ചിരട്ടപ്പൊട്ട് ചവിരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ കത്തിച്ചെടുത്തിട്ട് കടലപ്പരിപ്പാണ് കേട്ടോ വേവിക്കാൻ വെച്ചിരിക്കണം. ഉപ്പേരി വെക്കാൻ പിന്നെ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നേരാക്കി എടുക്കണം. കുഞ്ഞമത്തിയാണ് കേട്ടോ. ചെറു ചെറിയ മത്തി, ഒരു വിരൽ നീളവും കൂടെ അല്ല. അപ്പോൾ ആ ഒരു മത്തി നേരാക്കി എടുക്കണം. ബാക്കി മത്തി ഞാൻ എടുത്തു വെച്ചു കേട്ടോ. പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തറവാട്ടിൽ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ പഴയ കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ബാക്കി മീൻ പൂച്ചക്കുട്ടികൾക്ക് എടുത്തു വെച്ചു ഫ്രിഡ്ജിൽ. അത് ഇക്ക പോകുമ്പോൾ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. ഞാൻ പോയി വന്നതാണ്, കോഴിനെയൊക്കെ വിട്ടിട്ട് വന്നതാണ്. അപ്പോൾ പരിപ്പും ഇതാ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി മീനൊന്ന് നേരാക്കി എടുക്കട്ടെ. മീൻ നേരാക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് തൊടുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒന്നരാടൊക്കെയാണ് വീഡിയോ ഇടാറുള്ളൂ. അപ്പം ഞാൻ ദിവസം ഇടുന്ന വീഡിയോ നിങ്ങളുടെ കാണാറുണ്ട്. ചിലപ്പോൾ എല്ലാവരിലേക്കും എത്തിപ്പെടാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഞാൻ മാക്സിമം കാണാറുണ്ട്. നിങ്ങൾ ദിവസം ഇടുന്ന വീഡിയോ ഞാൻ കാണാറുണ്ട്. ഞാൻ ഒന്നരാടം ഇടുന്നുള്ള വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ചിലവരൊന്നും ഞാൻ വീഡിയോ കാണട്ടെ, രണ്ട് വീഡിയോ, രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ കാണട്ടെ പറഞ്ഞിട്ട് ചിലവർ എൻ്റെ വീഡിയോ കാണാറില്ല. പക്ഷേ അത് എനിക്ക് എത്തിപ്പെടാൻ കഴിയാനിട്ടാണ് എല്ലാവരുടെ വീഡിയോയും കാണണ്ടത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ വീഡിയോയും കാണണ്ടേ. മാക്സിമം ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്, ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ എല്ലാവരുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ പടവലങ്ങയൊക്കെ ഇട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് അതിൽ അതൊക്കെ ഒന്ന് കലക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഉപ്പേരി അപ്പോൾ ഓയിലില്ല, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഓയിലിലാണ് താളിക്കുക. അപ്പോൾ ഉപ്പേരിയൊക്കെ ഒന്ന് താളിച്ച് പിന്നെ മത്തിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ റൗണ്ടൊക്കെ മാറ്റിയതാണ്. ആ റൗണ്ട് മാറ്റിയില്ല പറഞ്ഞാൽ ചട്ടിയിലേക്ക് വേഗം ചൂട് തട്ടില്ല. അത് വലിയ ചട്ടിയല്ലേ, കുഞ്ഞു ചട്ടിയാകുമ്പോൾ ഞാൻ അതിച്ചു കൊടുത്ത് നല്ല ചൂടും ആ റൗണ്ട്. അപ്പം ഞാൻ അതിനകത്ത് അവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ ടൈൽസിൽ തട്ടിയതാകുമ്പോട്ട് ഞാൻ പിന്നെ പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞമത്തി ചാറാണ് വെക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ആ വീഡിയോ. അപ്പോൾ പിന്നെ അതൊന്നും ഡീറ്റെയിലായിട്ട് കാണിച്ചില്ല കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് പിന്നെ
ഉള്ളിയും തക്കാളിയും ഒന്ന് മിക്സിയിലിട്ട് ചതച്ചതും പിന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു, നോക്കുമ്പോൾ മാങ്ങ ചെനച്ചിരിക്കുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ചെനച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തില്ല. പിന്നെ ഞാനും മോളും കഴിച്ചു. അപ്പോൾ പിന്നെ കുഞ്ഞമത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് എന്തായാലും തിളക്കട്ടെ. ആകെ ഇത്തിരി വിശേഷമുള്ളൂ കേട്ടോ. ഇനി തിരുമ്പാനൊക്കെ ഉണ്ട്, തിരുമ്പിയിട്ടൊന്നുമില്ല. അപ്പോൾ ചാറക്കായി ചാറിറക്കി വെച്ച് ചോറും എന്താ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ഊറ്റണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ടാണ്. തിരുമ്പിനോട് നല്ല വെയിൽ, അപ്പോൾ തിരുമ്പാനൊന്നും പോയില്ല. അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുമ്പട്ടെ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.